കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, വലിയ നോയമ്പിലെ രണ്ടാം വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയ നോയമ്പിൽ പ്രത്യേകിച്ച് സീറോ മലങ്കര സഭയിലെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ ഇവ ഉൾക്കൊള്ളുന്ന ഏതാനും ആശയങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. വലിയ നോയമ്പ് തുടങ്ങുന്നത് ഒരു വിരുന്നോടുകൂടിയാണ് എന്നുള്ളത് പ്രത്യേകം സ്മർത്തവ്യമാണ്. വലിയ നോയമ്പ് കാലത്ത് വിരുന്നോ? എന്നാൽ അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കുക, വിരുന്നിൽ തുടങ്ങുന്ന വലിയ നോയമ്പ് ഏറ്റവും വലിയ മറ്റൊരു വിരുന്നിലാണ് അവസാനിക്കുക. കാനായിലെ കല്യാണ വിരുന്നിൽ ആരംഭിക്കുന്ന വലിയ നോയമ്പ് അവസാനിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ വിളമ്പപ്പെടുന്ന പെസഹ തിരുനാളിലാണ് അവസാനിക്കുക. അന്ത്യോക്യൻ സുറിയാനി സഭയിൽ ഈ നോയമ്പിലെ ഓരോ ഞായറാഴ്ചയും ചിന്താവിഷയമാക്കുന്നത് നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങളും രോഗശാന്തികളുമാണ്. യെശയ്യായുടെ 53-ൽ നാം വായിക്കുന്നത് പോലെ, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുമിശിഹായുടെ രക്ഷാകരമായ പീഡാനുഭവങ്ങളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു എന്നുള്ള സദ്വാർത്തയാണ് നോയമ്പിലെ ഓരോ ഞായറാഴ്ചയും വിശ്വാസികൾ ശ്രവിക്കുക, ധ്യാനിക്കുക. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അത്ഭുതങ്ങളുടെ ഒരു പരമ്പര നാം ചിന്താവിഷയമാക്കുമ്പോൾ നാം ചിന്തിക്കുക, പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ഉയർപ്പാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു പ്രവർത്തിച്ച അത്ഭുതം അടയാളങ്ങളുടെ ആരംഭമായിരുന്നുവെങ്കിൽ ഈ അടയാളങ്ങളുടെ അവസാനം ഉയർപ്പിലാണ്. അതിനാൽ കൊത്തീനെ ഞായർ കാനായിലെ കല്യാണ വിരുന്നിൽ ആരംഭിക്കുന്ന നോയമ്പ് പെസഹ തിരുനാളിൽ അവസാനിക്കുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ ആരംഭിച്ച അടയാളങ്ങളുടെ ആരംഭം ഏറ്റവും വലിയ അത്ഭുതമാകുന്ന ഉയർപ്പിൽ അവസാനിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് കരുണയുടെ സമയമാണ്. പാപപരിഹാര ദിനം അല്ലെങ്കിൽ യോം കിപ്പൂർ എന്നറിയപ്പെടുന്ന യഹൂദ പെരുന്നാളിൽ മനുഷ്യര് 24 മണിക്കൂർ സമയം കഠിനമായ ഉപവാസത്തിലും ദണ്ണ നമസ്കാരങ്ങളിലും കഴിഞ്ഞിരുന്നു. ഈ 24 മണിക്കൂർ സമയം ദൈവത്തിൻ്റെ വാസസ്ഥലമായ സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കിടക്കുന്നു എന്നൊരു സങ്കല്പമുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ഭവനത്തിന് 2 വാതിലുകളുണ്ട്. ഒന്ന് നീതിയുടെ വാതിൽ, മറ്റത് കരുണയുടെ വാതിൽ. ചില സമയത്ത് നീതിയുടെ വാതിൽ അടഞ്ഞു കിടക്കുകയും കരുണയുടെ വാതിൽ തുറന്നു കിടക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം യോം കിപ്പൂറിൻ്റെ 24 മണിക്കൂർ ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ തുറന്നു കിടക്കുന്ന സന്ദർഭമായിരുന്നു. ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ തുറന്നു കിടക്കുന്ന 50 നീണ്ട ദിവസങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്താഗതിയിലും ഒക്കെ അവശ്യം വരേണ്ട ചില ഉപദേശങ്ങൾ പ്രത്യേകിച്ച് അന്ത്യോക്യൻ സുറിയാനി സഭയിലെ നമസ്കാരങ്ങൾ നമുക്ക് തരുന്നുണ്ട്. എല്ലാ നമസ്കാരങ്ങളിലും നാം കാണുന്ന ഒരു പ്രത്യേക ഘടകം, എല്ലാ പ്രാർത്ഥനകളും
ദൈവത്തെ സംബോധന ചെയ്യുന്നതല്ല. ചില പ്രാർത്ഥനകളെങ്കിലും മനുഷ്യരെ സംബോധന ചെയ്യുന്നു, മനുഷ്യരെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിനാൽ ആ ഭാഗങ്ങളെ ഡൈഡാക്റ്റിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വിശ്വാസംബന്ധമായ അറിവ് മനുഷ്യന് പകർന്നു കൊടുക്കുന്ന സന്ദർഭങ്ങൾ, പ്രത്യേകിച്ച് വലിയ നോയമ്പിലെ പ്രാർത്ഥനകളിലേക്ക് നാം കടക്കുമ്പോൾ ഒന്നാമതായിട്ടുള്ള ചിന്ത ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇത് കരുണയുടെ സമയമാകുന്നു. അതിനാൽ അവസരമുള്ളപ്പോൾ നാം ഉണർന്ന് പ്രവർത്തിക്കണം. ഇത് വിതയുടെ സമയമാണ്. വിതയ്ക്കുന്ന നേരത്ത് അലസമായി കിടന്നുറങ്ങുന്നവൻ പട്ടിണി അനുഭവിക്കും എന്ന് സുഭാഷിതങ്ങളിൽ ഒരു വാക്യമുണ്ട്. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് കാലത്ത് ഉണർന്ന് ജാഗ്രതയോടെ പ്രവർത്തിക്കുവാനുള്ള സമയമാണ്. കർത്തൃ ശുശ്രൂഷ ഉപേക്ഷിക്കുകയും ലോകകാര്യങ്ങളിൽ മനസ്സ് പതറുകയും ചെയ്യുന്നവൻ ആടുകളിൽ നിന്ന് ചെന്നായി അപഹരിച്ച കുഞ്ഞാടിന് സദൃശമാകുന്നു എന്നൊരു വാക്യമുണ്ട്. മനസ്സ് പതറുക, ഡിസിപ്പേറ്റഡ് ആവുക, ഡിസ്ട്രാക്റ്റഡ് ആവുക, ഇതല്ല ആവശ്യം, പിന്നെയോ ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ അതിപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് വലിയ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള രണ്ട് ഞായറാഴ്ചകൾ, ഒന്ന് പരേതരായ പട്ടക്കാർക്ക് വേണ്ടിയും രണ്ടാമത്തെ ഞായറാഴ്ച പരേതരായ വിശ്വാസികൾക്ക് വേണ്ടിയും മാറ്റിവെക്കുന്നതിൻ്റെ സൂചനയും അതുതന്നെയാണ്. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യന് ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധിക്കും. വലിയ നോയമ്പ് മരണത്തിൻ്റെ ചിന്തകൾ കൊണ്ട് ആരംഭിക്കുന്നതിൻ്റെ അർത്ഥമാണ് നമ്മൾ പറഞ്ഞു വരിക. ലത്തീൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഹോമോ ഹൂമൂസ്, മനുഷ്യ നീ മണ്ണാകുന്നു. ഫാമ ഫൂമൂസ്, ഫെയിം ഇസ് ഫ്യൂം, പ്രശസ്തി എന്ന് പറയുന്നത് പുകയാണ്. ഫീനിസ് ചീനിസ്, മനുഷ്യൻ്റെ അന്ത്യം ചാരമാണ്. ഇത് ഒരു ലൗകിക ബോധജ്ഞാനത്തിൽ നിന്ന് വരുന്ന ഒരു ജ്ഞാനമാണ്. മനുഷ്യൻ്റെ അന്ത്യം എന്താകുന്നു എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവമാകുന്നു. ദൈവത്തിലാകുന്നു അവൻ്റെ അന്ത്യമെങ്കിൽ, ഉയർപ്പിലാകുന്നു അവൻ്റെ മഹത്വമെങ്കിൽ, കർത്താവായ യേശു മിശിഹായോട് ചേർന്ന് നിൽക്കാതെ അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ മനുഷ്യന് സാധിക്കുകയില്ല. അതിനാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ മുൻഗണനാ ക്രമമനുസരിച്ച്, നമ്മൾ പറയാറുണ്ട് ഹൈറാർക്കി ഓഫ് വാല്യൂസ്, നമ്മൾ ഓരോന്നിനും എന്ത് അർത്ഥം കൊടുക്കുന്നു, എന്ത് സ്ഥാനം കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കുന്നതെന്തോ അതെല്ലാം വിഗ്രഹമാകുന്നു. പണമോ പ്രശസ്തിയോ സുഖങ്ങളോ മനുഷ്യരോ എന്തെങ്കിലും സാധന സാമഗ്രികളോ ദൈവത്തിൻ്റെ സ്ഥാനം കവരുകയാണെങ്കിൽ അതെല്ലാം അവരെല്ലാം വിഗ്രഹമായി തീരുന്നു. വിഗ്രഹങ്ങളെ പുറത്തു ചാടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചിന്ത ഫോക്കസ്ഡ് ആവുകയാണ്. ദാനധർമ്മം, നോയമ്പ് ജാഗരണം, ഇവ നമ്മുടെ ജീവിതത്തിൽ ഫോക്കസിംഗ്, നമ്മുടെ ജീവിതത്തിൻ്റെ അത്യാവശ്യം അവശ്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. ദാനവും ധർമ്മവും നോമ്പും ജാഗരണവും
വിവേകപൂർണമായ അധ്വാനവും. വിതയ്ക്കുന്നവൻ മിശിഹായുടെ വരവിനായി കാത്തിരിക്കുന്നു. അതിനാൽ അർത്ഥസമ്പുഷ്ടമായി നമ്മുടെ ജീവിതത്തിൻ്റെ കാലം തികയ്ക്കുവാൻ നോയമ്പ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെടുന്നു. ഭക്ഷണം വർജിക്കുക എന്നതിനേക്കാൾ ഭക്ഷണം പങ്കുവയ്ക്കുകയാണ് നോയമ്പിൻ്റെ അരൂപി എന്നോർക്കുക. പ്രത്യേകിച്ച് യെശയ്യായുടെ 58-ാം അധ്യായത്തിലെ ഏതാനുപദേശങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു, കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന നോമ്പ് ഇതാകുന്നു, അപ്പത്തെ വിശക്കുന്നവർക്കും അവശർക്കും നൽകുകയും ആവശ്യക്കാർക്ക് വസ്ത്രം നൽകുകയും ചെയ്യുന്നവന് ഞെരുക്കമുണ്ടായിരിക്കയില്ല. ഈ ഉപദേശങ്ങളിലെല്ലാം നാം ആവർത്തിച്ച് കാണുന്ന ഒരു ചിന്തയാണിത്. ഏത് നോയമ്പാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുക? ഈ 50 ദിവസവും നമ്മൾ മാംസം ഉപേക്ഷിക്കുന്നു, മീനും മുട്ടയും പാലും ഒക്കെ ഉപേക്ഷിക്കുന്നവരുണ്ട്. മനുഷ്യന് അനവദനീയമായ പല സന്തോഷങ്ങൾ, സിനിമകൾ, ടെലിവിഷൻ പരിപാടികൾ, മദ്യം, ഇവയൊക്കെ ഉപേക്ഷിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. എന്നാൽ അതൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന നോമ്പ് അത് സ്നേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. നോമ്പ് നല്ലതാകുന്നു, എന്നാൽ സ്നേഹം അതിനെ കരയറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ ചിറകുകൾ ബലഹീനമാകുന്നു എന്ന് നോയമ്പിലെ പ്രാർത്ഥനയിൽ നാം വായിക്കുന്നു. അതിനാൽ നോമ്പ് അർത്ഥസമ്പൂർണമാകണമെങ്കിൽ, ദൈവസന്നിധിയിലേക്ക് ചിറകടിച്ച് അതുയരണമെങ്കിൽ വർജനയോടൊപ്പം സ്നേഹവും ഉണ്ടായിരിക്കണം എന്ന് സഭ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രാർത്ഥനയിൽ ഇപ്രകാരം വായിക്കുന്നു, ഭക്ഷണത്തിൽ നിന്ന് ഉപവസിക്കുകയും സംസാരത്തിൽ പാപിയാകുകയും ചെയ്യുന്നെങ്കിൽ എന്ത് പ്രയോജനം? എന്തെന്നാൽ അവൻ പണിയുകയും പൊളിക്കുകയും പ്രതിഫലം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. നാം ഇത്രയും നാൾ പണിതത് ഒരു ദിവസം മുഴുവൻ, ഇഷ്ടിക പണിയുന്ന മനുഷ്യർ ഒരു ദിവസം പൂർത്തിയാക്കുന്ന പണി വൈകുന്നേരം പൊളിച്ചു കളഞ്ഞാൽ കെട്ടിട പണി പുരോഗമിക്കുമോ? ഈ ചിന്ത തന്നെയാണ് സഭ നമ്മളെ പഠിപ്പിക്കുക. നമ്മുടെ ജീവിതമാകുന്ന സൗധം, വിശ്വാസമാകുന്ന ഗോപുരം പടുത്തുയർത്തുവാനായി നമ്മൾ പരിശ്രമിക്കുമ്പോൾ എത്ര നാം പണിതോ അത് മുഴുവൻ പൊളിച്ചു കളയുന്ന ഒരു സംഗതിയാണ് ഭക്ഷണത്തിൽ ഉപവസിക്കുകയും എന്നാൽ സംസാരത്തിൽ പാപിയാവുകയും ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്നത്. നമ്മുടെ പാപങ്ങൾ അനവധിയാണ് എങ്കിലും പലപ്പോഴും നമുക്ക് മാനസാന്തരപ്പെടുവാൻ പ്രയാസമുണ്ട്, അനുതപിക്കുവാൻ പ്രയാസമുണ്ട്. എന്നാൽ പാപത്തെ പേടിച്ചോ നരകത്തെ പേടിച്ചോ ചെയ്യേണ്ട ഒരു സംഗതിയല്ല അനുതാപം. അനുതാപം സ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കണം. മലങ്കര കത്തോലിക്ക സഭയിൽ കരുണക്കടലെ ഞാൻ നോക്കും, ദേവ തനയാ എൻ പാപം പെരുകി എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ദൈവത്തെ വിളിക്കുന്നത് കരുണക്കടൽ എന്നാണ്, കരുണയുടെ സമുദ്രം. അതിൻ്റെ നീതീകരണം ഇങ്ങനെയാകുന്നു, സകല ജനങ്ങളുടെയും പാപം ഒരു തുള്ളി മാത്രമാകുന്നു, നീയാകുന്ന ശാന്തമായ കടലിനെ കലക്കുവാൻ ഞങ്ങളുടെ പാപങ്ങൾക്ക് കഴിയുകയില്ല. മനുഷ്യൻ്റെ പാപങ്ങൾ വലുതാണ്, സർവ മനുഷ്യ സമൂഹത്തിൻ്റെ പാപങ്ങൾ ഒരുമിച്ചെടുത്താൽ അതും വലുതാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുണയോടെ തട്ടിച്ചു നോക്കുമ്പോൾ അത് കടലിലെ ഒരു തുള്ളി മാത്രമാകുന്നു. മനുഷ്യൻ്റെ പാപങ്ങൾ ഒരു തുള്ളി ചെളിയാണ് എങ്കിൽ അതിന് മഹാസമുദ്രത്തെ കലക്കാൻ കഴിയുമോ എന്നുള്ള യുക്തിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അതിനാൽ
നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം, ദൈവത്തോടുള്ള സ്നേഹം, ഇവയെല്ലാം ഉജ്ജീവിപ്പിക്കുവാൻ ഉള്ള സമയമാകുന്നു ഇത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും വലിയ നോയമ്പിനെ കുറിച്ചുള്ള ഒരു ചിന്ത. ഈ നോയമ്പ് കാലം ഒരു കപ്പൽ യാത്രയാകുന്നു. സഭയാകുന്ന കപ്പലിൽ രക്ഷയുടെ തുറമുഖത്തേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കപ്പൽ യാത്രയിൽ പല കൊടുങ്കാറ്റുകളും അപകട സാധ്യതകളും ഉണ്ട്. ഒരു കപ്പൽ യാത്രാമധ്യേ അപകടത്തിൽപ്പെട്ടാൽ, അത് മുങ്ങുന്ന വക്കുവരെ എത്തിയാൽ എന്താണ് ഒരു കപ്പിത്താൻ ചെയ്യുക? അതിൽ ശേഖരിച്ച് വച്ചിരിക്കുന്ന സാധന സാമഗ്രികൾ എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും ആ സാധന സാമഗ്രികളെല്ലാം എടുത്ത് കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയും. കാരണം മനുഷ്യ ജീവനേക്കാൾ വലുതല്ല സ്വർണവും രത്നവും. ഇതുപോലെ നമുക്ക് ആവർത്തിച്ച് ലഭിക്കുന്ന ഒരു ഉപദേശം, ധനം ഒരു ഭാരമാകുന്നു, ധനം ഒരു ചുമടാകുന്നു. അതിനാൽ അനാവശ്യമായ ചുമടുകൾ നമ്മളുടെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ നാട്ടിൽ ഒരു ഭ്രാന്തൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ഗോപാലൻ എന്നായിരുന്നു. ഗോപാലൻ ഒരു കൊല്ലൻ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് എന്തെല്ലാം ഇരുമ്പ് സാമഗ്രികൾ അവൻ വഴിയിൽ കണ്ടാലും അത് പെറുക്കിയെടുക്കും. അതെല്ലാം കൂടി ശേഖരിച്ച് ഒരു വലിയ ചാക്കിലാക്കി തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഓരോ ദിവസവും ഞങ്ങളുടെ പട്ടണത്തിലെ തെരുവുകളിലൂടി അവൻ അലഞ്ഞു നടക്കും. ഒരു നിമിഷം പോലും ഈ ഭാരമേറിയ ചുമട് അവൻ താത്തുവയ്ക്കില്ല. പലപ്പോഴും യാതൊരു വിലയുമില്ലാത്ത സാധന സാമഗ്രികളാണെങ്കിൽ പോലും ഒന്നും കളയാതെ ചാക്കിനകത്താക്കി 24 മണിക്കൂറും തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആളെ ഭ്രാന്തൻ എന്നല്ലാതെ എന്താണ് പറയുക? നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ജീവിതയാത്രയിൽ നാം വിലപ്പെട്ടതെന്ന് കരുതുന്നതും എന്നാൽ നിത്യജീവിതത്തോടെ തട്ടിച്ചു നോക്കുമ്പോൾ ഒരു പ്രയോജനവുമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ 24 മണിക്കൂറും തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. അതിനാൽ നമ്മുടെ കപ്പൽ യാത്ര സുരക്ഷിതമാകണമെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ കടലിലേക്ക് എറിഞ്ഞു കളയുവാനുള്ള ആ ഒരു സൽബുദ്ധി മനുഷ്യനുണ്ടാകണം എന്ന് സഭ ആഗ്രഹിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞു, മനുഷ്യൻ അലസത വെടിഞ്ഞ് ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട മണിക്കൂറാകുന്നു. ഇങ്ങനെയൊരു പ്രാർത്ഥനാ ഭാഗമുണ്ട്. പാപിയായ മനുഷ്യ, നീ എങ്ങോട്ടാണ് ഓടിപ്പോവുക? പള്ളിമണിയുടെ നാദം കേൾക്കുമ്പോൾ നീ ദൈവാലയത്തിൽ പ്രവേശിച്ച് നിന്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുവാൻ വേണ്ടി നീ കർത്താവിനോട് പ്രാർത്ഥിക്കുക. പള്ളിപണിയുടെ നാദം കേൾക്കുമ്പോൾ ആ പള്ളിപണി അനുതാപത്തിലേക്കുള്ള ഒരു വിളിയാണ് നിനക്ക് തരിക. പരിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനാ നമസ്കാരങ്ങളിലും ഒക്കെ പങ്കെടുക്കുവാനായി പള്ളിപണി നിന്നെ മാടി വിളിക്കുമ്പോൾ നീ എങ്ങോട്ടാണ് ഓടിയകലുക എന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ പാപങ്ങൾ മനുഷ്യരിൽ നിന്ന് മറയ്ക്കുവാൻ നാം കഴിയുന്നതും പരിശ്രമിക്കുന്നുണ്ട്. മാനവരിയെന്ന് മറച്ചിടാൻ മനുഷ്യൻ എന്തുമാത്രം പ്രയത്നിക്കുന്നു. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും ആരും അറിയുന്നില്ല എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ 1000 സൂര്യനേക്കാൾ ശോഭയുള്ള ദൈവത്തിൻ്റെ നേത്രങ്ങൾക്ക് മനുഷ്യൻ്റെ എല്ലാ ബലഹീനതകളും കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, വലിയ നോയമ്പ് ഫാസ്റ്റിങ്ങും അതേസമയം ഒരു ഫീസ്റ്റിങ്ങുമാണ്. എന്തിൽ നിന്നെല്ലാം നാം ഉപവസിക്കണം, എന്തെല്ലാം നാം ആസ്വദിക്കണം,
നോയമ്പ് ഉപവാസം എന്ന് പറയുന്നത് നെഗറ്റീവല്ല, പോസിറ്റീവാണ്. നമ്മൾ മാത്രമല്ല ഉപവസിക്കുക. ഏറ്റവും ചിട്ടയായിട്ട് ഒരുപക്ഷെ ഉപവസിക്കുന്നത് നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്. ഞാൻ ഓർക്കുന്നു, വർഷങ്ങൾക്ക് മുമ്പ് റമദാൻ കാലത്ത് സീനാമല കയറുവാനായി ഞങ്ങൾ മൂന്ന് പുരോഹിതന്മാർ വെളുപ്പിനെ 4 മണി മുതൽ കയറ്റം ആരംഭിച്ചു. ഉദ്ദേശം 4 മണിക്കൂർ എടുത്തു അതിൻ്റെ മുകളിൽ ചെല്ലാൻ. അതിനിടയിൽ ഞങ്ങൾ ഓരോരുത്തരും ഉദ്ദേശം 5 ലിറ്റർ വെള്ളം വീതം കുടിച്ചു. എന്നാൽ ഞങ്ങളെ വഴി കാണിക്കുവാനായി വന്ന ഒരു മുസ്ലിം സഹോദരന് അനേക പ്രാവശ്യം ഞങ്ങൾ വെള്ളം കൊടുത്തിട്ടും അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല. അതിനാൽ പ്രത്യേകിച്ച് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നോമ്പ് കാലത്ത് അനുഷ്ഠിക്കുന്ന കർശനമായ നോയമ്പ് പലപ്പോഴും നമ്മളെ ലജ്ജിപ്പിക്കുന്ന വിഷയമാണ്. ശബരിമലയ്ക്ക് പോകുന്ന ഹൈന്ദവ സഹോദരന്മാർ ഉപവസിച്ച് നോയമ്പ് നോക്കി ആണ് അവർ പോവുക. എല്ലാ മതങ്ങളും അനുശാസിക്കുന്ന ഈ നോയമ്പ് ഒരിക്കലും നമുക്ക് ദോഷകരമാവില്ല, നെഗറ്റീവ് ആവില്ല എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ ഒരു ഭാഗത്ത് നമ്മൾ ഉപവസിക്കണം. എന്താകുന്നു പ്രവാചകന്മാർ പറയുന്ന നോയമ്പ്? നീ തിന്മയിൽ നിന്ന് ഒഴിയുകയും നന്മ ചെയ്യുകയും വേണം, എങ്കിൽ നീ രക്ഷ പ്രാപിക്കും. തിന്മയിൽ നിന്നൊഴിഞ്ഞാൽ മാത്രം നീ രക്ഷപ്പെടുമോ? ഇല്ല. തിന്മയിൽ നിന്നൊഴിയുന്നതോടൊപ്പം നന്മ പ്രവർത്തിക്കണം. കള പറിച്ചു കളഞ്ഞിട്ട് മാത്രം കാര്യമില്ല, വിള നന്നാകണം. വിള നന്നാകുമ്പോൾ കള കുറയും. നമ്മളിൽ ഓരോരുത്തരിലുമുള്ള നന്മയുടെ വശം വളർത്തിക്കൊണ്ടുവരുവാനും ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുന്നു. അതിനാൽ എന്തിൽ നിന്നെല്ലാം ഫാസ്റ്റ് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഫീസ്റ്റ് ചെയ്യണം, അനാവശ്യമായ വ്യഗ്രതകളിൽ നിന്ന് നമ്മൾ ഒഴിയണം, ദൈവാശ്രയത്തിൽ നമുക്ക് വിരുന്നാഘോഷിക്കുവാൻ സന്തോഷിക്കുവാൻ സാധിക്കും. നിരന്തരമായി പരാതികൾ പറയുന്ന മനുഷ്യരുണ്ട്. ഭർത്താവിനെ സംബന്ധിച്ച്, ഭാര്യയെ സംബന്ധിച്ച്, കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, കാലാവസ്ഥയെ സംബന്ധിച്ച്, ഭക്ഷണത്തെ സംബന്ധിച്ച് മനുഷ്യർക്ക് എന്നും എന്നും പരാതിയാണ്. നമ്മുടെ പരാതി പറച്ചിൽ അവസാനിപ്പിച്ച് മറ്റുള്ളവരിലെ നന്മ എടുത്തു പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറ്റുള്ളവരോടുള്ള വൈരാഗ്യം കൊണ്ട് പലപ്പോഴും നമ്മുടെ മനസ്സ് കലുഷിതമാണ്. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടും, നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടും. അത് നമ്മളെ പലപ്പോഴും രോഗികളാക്കുകയും ചെയ്യും. എന്നാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുക, മറ്റുള്ളവരോട് ആർദ്രതയോടെ പെരുമാറുക, ഇത് ഈ നോയമ്പ് കാലത്ത് നമ്മൾ പ്രത്യേകം അനുഷ്ഠിക്കേണ്ടതാണ്. മറ്റുള്ളവരെ വിധിക്കുന്ന, മുൻവിധിയോടെ പെരുമാറുന്ന സ്വഭാവമുണ്ടെങ്കിൽ അവരിലെ നന്മയുടെ വശം എടുത്തു പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കാനായി നമുക്ക് സാധിക്കണം. സമൂഹത്തിലെ മനുഷ്യരുടെ തിന്മകൾ നാം മറ്റുള്ളവരോട് പറയുമ്പോൾ തിന്മയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരിലെ നന്മ നമ്മൾ എടുത്തു പറയുമ്പോൾ സമൂഹത്തിലെ നന്മയുടെ വശം നമ്മൾ പരിപോഷിപ്പിക്കും. കോപത്തിൽ നിന്ന് നമ്മൾ ഉപവസിക്കണം, ശാന്തതയിൽ സന്തോഷിക്കണം. മറ്റുള്ളവരോട് കയ്പോടെ, വൈരാഗ്യത്തോടെ പെരുമാറുന്നതിൽ നിന്ന് ഉപവസിക്കണം. മറ്റുള്ളവർക്ക് ഔദാര്യത്തോടെ ക്ഷമ നൽകുന്നതിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ അലസത വെടിയണം. ക്രിയാത്മകമായി നന്മ ചെയ്യുവാൻ ഉള്ള ഒരന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഈ വലിയ നോയമ്പ് കാലത്തെ ഒരു ഉപദേശമാണ്, കൃഷിക്കാരൻ വിത്തുമായി വയലിലേക്ക് പോവുകയാണ്.
അല്ലാതെ വയൽ വിത്തന്വേഷിച്ച് കൃഷിക്കാരൻ്റെ വീട്ടിലേക്ക് വരികയല്ല. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? നന്മ പാവങ്ങളെ അന്വേഷിച്ച് ധനികൻ സമ്പത്തുമായി അവൻ്റെ അടുത്തേക്ക് പോകണം, ദരിദ്രൻ സഹായം ചോദിച്ച് ധനികൻ്റെ അടുത്തേക്ക് വരാനായിട്ട് അവൻ കാത്തിരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. കൃഷിക്കാരൻ വിത്തുമായി വയലിലേക്ക് പോകുന്നത് പോലെ ധനവാൻ സഹായവുമായി ദരിദ്രരുടെ അടുത്തേക്ക് പോകണം എന്ന് സഭ ആവശ്യപ്പെടുന്നു. അതിനാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നോയമ്പുകാലം അർത്ഥവത്തായിട്ടും ക്രിയാത്മകമായിട്ടും നന്മ ചെയ്തും കാരുണ്യം പ്രവർത്തിച്ചും ദാനധർമ്മങ്ങളിൽ ഏർപ്പെട്ടും നമുക്കുള്ള ദൈവദാനങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചും സന്തോഷത്തോടെ ജീവിപ്പാനുള്ള ഒരവസരമാകുന്നു. അങ്ങനെ ഓരോ ഞായറാഴ്ചയും ഓരോ ഈ വലിയ നോയമ്പുകാലത്തിലെ ഓരോ ആഴ്ചയും നമ്മൾ പിന്നിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണം, ഒരു ശാന്തതയുണ്ടാകണം. ശുദ്ധമായ മനസ്സാക്ഷിയോടെ പെസഹ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വലിയ നോയമ്പുകാലം വിതയുടെ കാലമാണ്, എന്നാൽ പെസഹക്കാലം കൊയ്ത്തുകാലമാണ്. ഈ നോമ്പുകാലത്ത് വിതയ്ക്കുന്നതിനനുസരിച്ച് മാത്രമേ പെസഹക്കാലത്ത് നമുക്ക് കൊയ്തെടുക്കുവാനായി സാധിക്കുകയുള്ളൂ. അതിനാൽ വളരെ അനുഗ്രഹ സമ്പൂർണമായ ഒരു നോയമ്പുകാലം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.